ചാലിയാർ അക്കരയും ഇക്കരയും ബസ് സർവീസ് ഉൾപ്പെടെ വാഹന ബാഹുല്യമേറിയപ്പോൾ കടവും കടത്തുകാരനും കാണാ കാഴ്ചകളായെങ്കിലും ചെറുവാടി കടവിൽ ഇപ്പോഴും യാത്രക്കാർക്ക് ആശ്രയമായി ഒരു തോണിയും കടത്തുകാരിയുമുണ്ട്. വാഴക്കാട് പഞ്ചായത്ത് വെട്ടത്തൂർ ചെറുവാടി കടവ് സ്വദേശിനിയായ മണൽപുറത്ത് സുഹറാബിയാണ് ചാലിയാറിൽ നിർഭയയായി തോണി തുഴയുന്നത്. ചാലിയാറിൻ്റെ ഓളപ്പരപ്പിൽ തുഴയെറിഞ്ഞ് മുന്നോട്ട് നീങ്ങുന്ന ഈ യുവതി ഒരു പ്രതീകമാണ്, ധൈര്യത്തിൻ്റെയും ആത്മവിശ്വാസത്തിൻ്റെയും പ്രതീകം. ഒപ്പം പെണ്ണെന്ന ചിന്ത അടിച്ചേൽപ്പിക്കപ്പെട്ട് സ്വയം ഉൾവലിയുന്ന സ്ത്രീജന്മങ്ങൾക്ക് മാതൃകയും. കാരിരുമ്പിൻ്റെ കരുത്തൊന്നുമില്ലെങ്കിലും ചാലിയാറിലെ ഓളങ്ങളോട് മല്ലടിക്കാൻ മനക്കരുത്തുണ്ട് മലപ്പുറം ജില്ലയിലെ വാഴക്കാട് പഞ്ചായത്ത് വെട്ടത്തൂർ ചെറുവാടിക്കടവ് സ്വദേശിനിയായ, നാട്ടുകാർ പെണ്ണുമ്മ എന്ന് സ്നേഹപൂർവ്വം വിളിക്കുന്ന മണൽപ്പുറത്ത് സുഹറാബിക്ക്. കൊറോണയ്ക്ക് മുൻപ് വന്ന പ്രളയസമയത്താണ് സുഹറാബി തോണി തുഴയാൻ പഠിക്കുന്നത്. പ്രളയത്തിൽ സ്വന്തം വീടുൾപ്പെടെ പ്രദേശം മുഴുവൻ വെള്ളം കയറിയപ്പോൾ അതൊരനുഗ്രഹമായി. കുറേ പേരെ അന്ന് പല സ്ഥലത്തും കൊണ്ടെത്തിക്കാനായി. പ്രളയം വന്ന സമയത്താണ് ഇത് പഠിക്കാൻ തുടങ്ങിയത്. അന്നൊക്കെ പിന്നെ വലിയ തോണിയിൽ ഇനി ആൾക്കാരെ വയസ്സ് പ്രായമുള്ളവരൊക്കെ കൊണ്ടുപോലൊക്കെ അന്ന് വെള്ളം വന്നാന്ന് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞങ്ങളുടെ വീടൊക്കെ മുങ്ങി വെള്ളം വന്ന് നല്ലോണം വെള്ളത്തിലൊക്കെ ആയിനി. അപ്പോൾ എനിക്ക് തോണി ഇങ്ങനെ തോണി വാങ്ങി പഠിച്ചാൽ കുഴപ്പമില്ല. അങ്ങനെ പഠിച്ച് ഇപ്പം നല്ലൊരു ഉപകാരമായി. അത് ഇപ്പോഴും തുടരുന്നുണ്ട് സുഹറാബി. ഇപ്പോൾ സ്വന്തമായി ഒരു തോണിയും വാങ്ങിയിട്ടുണ്ട്. വാഴക്കാട് ഭാഗത്തു നിന്ന് ചെറുവാടിയിലേക്കും മറ്റും എത്തേണ്ട ആളുകൾക്ക് പെട്ടെന്നെത്താൻ ഇന്ന് ആശ്രയം സുഹറാബിയുടെ ഈ തോണി തന്നെ. പുഴയ്ക്കിക്കര പഠിക്കുന്ന വിദ്യാർത്ഥികളും സുഹറാബിയുടെ സ്ഥിരം യാത്രക്കാരാണ്. കുട്ടികൾക്കൊക്കെ വൈകുന്നേരം ആകുമ്പോൾ ഇങ്ങനെ പോകാനും ബന്ധുക്കൾക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മുക്കത്തുണ്ട്. ചെറുവാടി പന്നിക്കോടെ കണ്ട് ബന്ധുക്കൾ അവർക്കൊക്കെ എത്രയും പെട്ടെന്ന് ഇവിടെ എത്താനുള്ള സൗകര്യമാണ് ഈ തോണി. ആരെങ്കിലും പെട്ടെന്ന് എടവണ്ണപ്പാറ എത്തണ്ടേ അതൊക്കെ വരുമ്പോൾ എന്നെ വിളിക്കും, ഞാൻ തോണി കൊണ്ടുവെക്കും. യാത്രക്കാർ നൽകുന്ന തുച്ഛമായ പ്രതിഫലം സന്തോഷത്തോടെ സ്വീകരിക്കും. അത്രമാത്രം, കൂലിവേലക്കാരനായ ഭർത്താവ് അബ്ദുൽ സലീം നൽകുന്ന പിന്തുണയാണ് ഇവർക്ക് ശക്തി പകരുന്നത്. ചാലിയാറിനക്കരയും ഇക്കരയും ബസ് സർവീസ് ഉൾപ്പെടെ വാഹനബാഹുല്യം ഏറിയപ്പോൾ കടവും കടത്തുകാരനും കാണാ കാഴ്ചകളായി. എങ്കിലും ചാലിയാറിൻ്റെ പെരുമാറിൽ സുഹറാബിയും അവരുടെ തോണിയുമുണ്ട്, ഇപ്പോഴും യാത്രക്കാർക്ക് ആശ്രയമായി. ക്യാമറാമാൻ ഇ ടി നിബിൻ രാജിനൊപ്പം വിനോദ് നിസരി, സി ടി വി പ്രാദേശിക വാർത്ത.